banned 59 Chinese apps, including TikTok. Hi, Dolly Auntie. Hi, Molu. Inna dushesham? Cake karte? Oh no, thank you. Idhiye. Mummy, naara mande noike Dolly Auntie. Enna undu Dolly Auntie dushesham? TikTok ondu lado ondu vera pani ondu lalle. TV kandi rikya enjoy. Ya mummy or koi subject chala. Ah, Dolly o. Idhiye. ഹോ മാമി സോ സാഡ് അല്ലേ ടിക്ടോക്ക് ഒക്കെ ബാൻ ചെയ്തു ഇനിയിപ്പോ മോൾ എന്തോ ചെയ്യും ആ എന്നാ ചെയ്യാനാ ഡോളി പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളതല്ലേ അവള് ചെയ്യുന്നത് പിന്നെ അതിലൂടെ ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടിയില്ലേ പല സ്ഥലങ്ങളിലുള്ളേ സത്യം പറയാനല്ലേ മാമി കുറച്ചു നാളത്തേക്ക് ഉറക്കമേ ഇല്ലായിരുന്നു ഇന്നലെ ഞാൻ സുഖമായി അങ്ങ് കിടന്ന് ഉറങ്ങി ഓ എനിക്ക് ചൈനയും ഇന്ത്യയും തമ്മിൽ ബാൻ ചെയ്തതല്ലായിരുന്ന സന്തോഷം ഇവരുടെ എല്ലാ ആപ്പ് അങ്ങ് മൂട്ടിയില്ലേ ആ എനിക്ക് സന്തോഷമായി അങ്ങനെയെങ്കിലും ഡോളി ഒന്നും ഇങ്ങോട്ട് വന്നില്ല പിന്നെ വിളിക്കാതിരുന്ന ബന്ധക്കാരൊക്കെ ഇപ്പൊ വിളിക്കുന്നുണ്ട് പിന്നെ ഈ കോവിഡ് സമയത്ത് പിള്ളേർക്ക് ഒരു രസമല്ലായിരുന്നോ അവർക്ക് അത്യാവശ്യം പൈസയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഇതിനകത്തുനിന്ന് ഓ എന്നാ വരുമാനം കിട്ടണം മാമി വല്ല 200-300 ബക്സ് കിട്ടുമായിരിക്കും പിന്നെ കുറച്ച് ലോക്കൽ ഗിഫ്റ്റ്സ് അതൊക്കെയുള്ള അവർക്ക് കിട്ടുന്ന ആകപ്പാടുള്ള ഒരു ഇൻകം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ എഞ്ചിനീയറിന് ഡോക്ടറിന് അത്രയും പവർ ഉണ്ടോ അവർ ഇത്രയും സാലറി ഇവർക്ക് മന്ത്ലി ഉണ്ടോ എന്തുകൊണ്ടിട്ടാണ് അവർ ഇത്രയ്ക്ക് അങ്ങ് അഹങ്കരിക്കുന്നത് അല്ലെ മമ്മി ആ അതങ്ങ് വിട്ടുകള എന്റെ ഡോളി പിള്ളേർക്ക് കഴിവുണ്ടെങ്കിൽ അവർക്ക് എവിടെയായാലും രക്ഷപ്പെടാലോ മമ്മി പോത്തിന്റെ ചെവി വേദം ഓതിയിട്ട് ഒരു കാര്യമില്ല പിന്നെ എന്നാ ഉണ്ട് ഡോളി വിശേഷം ഇന്ന് എവിടെയാ പാർട്ടി പാർട്ടി ഒന്നും ഇല്ല അടുത്ത വീട്ടിലെ ന്യൂസ് അറിയാനും മോദിജിയെ കുറ്റം പറയാനും പോവാ എന്തായാലും മോദിജിക്ക് ജയ് അയ്യോ അപ്പുറത്തെ വീട്ടിലെ ഷൈനിയുടെ മോൾ ടിക്ടോക്കിൽ ഉണ്ടെന്നാ പറഞ്ഞത് ഇന്ന് യു എസിൽ സ്റ്റെല്ല വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ പോയി വിശേഷങ്ങളും കുറ്റവും ശരി മമ്മി ബൈ മോളി ബൈ എൻജോയ് ബൈ ഡോളി ആന്റി മമ്മി എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ ഡോളി ആന്റിയുടെ ചെലവിലാണോ നമ്മൾ ജീവിക്കുന്നത് ടിക്ടോക്ക് ഇപ്പോഴല്ലേ ബാൻ ആയത് ഇതിനു മുമ്പേ നമ്മൾ ജീവിച്ചില്ലേ ഇത് ടിക്ടോക്ക് എല്ലാവർക്കും നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഗവൺമെന്റ് അത് ഡിസൈഡ് ചെയ്തു നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്യുന്നു അത്രേ ഉള്ളൂ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കുഞ്ഞെ എനിക്ക് വേറെ പണിയുണ്ട് അതെ മമ്മിക്ക് ജോലിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ എല്ലാവർക്കും വർക്കുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ഫ്രീ ടൈമിൽ നമ്മൾ കണ്ടെത്തിയ ഒരു എന്റർടൈൻമെന്റ് മീഡിയ തന്നെയാണ് ടിക്ടോക്ക് അത് ഈ കോവിഡ് സമയത്ത് അത് ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫ് ആയിരുന്നു 15 സെക്കൻഡ് ആയാലും 1 മിനിറ്റ് ആയാലും നമ്മൾ എല്ലാവരും അത് എൻജോയ് ചെയ്തു പണ്ടൊക്കെ ആൾക്കാർ എന്നോട് ചോദിക്കുമായിരുന്നു നീ ഒരു എഞ്ചിനീയർ ആണോ ഡോക്ടർ ആണോ നേഴ്സ് ആണോ ഇതൊന്നും അല്ലെങ്കിൽ നീ വെറും യൂസ്ലെസ് ആണെന്നുള്ളത് പക്ഷെ ഇപ്പൊ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ വരെ ആഗ്രഹം ഒരു യൂട്യൂബർ ആകണം അല്ലെങ്കിൽ ടിക്ടോക്കർ ആവണമെന്നാണ് പക്ഷെ നമ്മുടെ ടാലൻസ് ഇതൊക്കെ ബാൻ ചെയ്താലും എവിടെയും പോകുന്നില്ല ഒരുപാട് ടാലൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം അപ്പൊ അത് നിങ്ങൾ അനേകം സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ അത് പോസ്റ്റ് ചെയ്യുക നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ കാണട്ടെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഉണ്ടാകും നിങ്ങൾ എന്നെയും തിരിച്ച് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ ഹാവ് എ ഗുഡ് ഡേ ഗൈസ് ടേക്ക് കെയർ ഗോഡ് ബ്ലെസ്